മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ക്രിസ്തുമസിനായി ഏറ്റവും അടുത്ത് നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ അവസരത്തിൽ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു കൊച്ചു കഥയുണ്ട്. തികഞ്ഞ മദ്യപാനിയായ ഒരു കുടുംബനാഥൻ എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് മദ്യപിച്ച് ലക്കുകെട്ടാണ് അദ്ദേഹം വീട്ടിലെത്തിയിരുന്നത്. എങ്കിലും ഒരു കാര്യം അയാൾ ഒരിക്കലും മറക്കാറില്ലായിരുന്നു. തൻ്റെ മകൾക്ക് വേണ്ടി ഒരു കൊച്ച് പലഹാരപ്പൊതി. ഒരു ദിവസം മദ്യപിച്ച് സുബോധം നഷ്ടപ്പെട്ട അയാൾ സ്വന്തം വീട്ടിലേക്കുള്ള വഴിയറിയാതെ അലയുകയാണ്. അയാളെ പരിചയമുണ്ടായിരുന്ന ഒരു വ്യക്തി വീട്ടിലെത്താനായി അദ്ദേഹത്തെ സഹായിക്കുന്നു. കയ്യിലിരുന്ന സമ്മാനപ്പൊതിയിലേക്ക് നോക്കി അയാൾ ആ മദ്യപനോട് ഇപ്രകാരം പറഞ്ഞു: എല്ലാ ദിവസവും മകൾക്ക് വേണ്ടിയുള്ള സമ്മാനപ്പൊതി താങ്കൾ മറക്കാറില്ലല്ലോ. എന്നാൽ താങ്കൾ ഒരു കാര്യം അറിയണം. താങ്കൾ ഇതുവരെ മകൾക്ക് നൽകാത്ത ഒരു സമ്മാനമുണ്ട്, നിങ്ങൾക്ക് മാത്രം നൽകാൻ കഴിയുന്ന സമ്മാനം. മദ്യപിക്കാത്ത, സുബോധമുള്ള, നന്മ നിറഞ്ഞ ഒരപ്പച്ചനെ. പിറ്റേന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അയാൾ സമ്മാനപ്പൊതിയൊന്നും കരുതിയില്ല. പലഹാരപ്പൊതിക്കായി ഓടി വന്ന മകളെ ചേർത്തണച്ചുകൊണ്ട് അയാൾ ഇപ്രകാരം പറഞ്ഞു: കുഞ്ഞെ, ഞാനിന്ന് നിനക്ക് വേണ്ടി പലഹാരമൊന്നും കൊണ്ടുവന്നിട്ടില്ല. എന്നാൽ മദ്യപിക്കാത്ത, സുബോധമുള്ള ഒരപ്പച്ചൻ ഇനി നിനക്കെന്നും സമ്മാനമായി ഉണ്ടാകും. ക്രിസ്തുമസിനായി നാം തയ്യാറാകുമ്പോൾ ഈ കഥയ്ക്ക് വലിയ പ്രസക്തിയുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പഴയ നിയമത്തിൽ പല രീതികളിൽ മനുഷ്യരുമായി ഇടപെടുന്ന ദൈവത്തെ നാം കണ്ടുമുട്ടുന്നു. ഒത്തിരിയേറെ കൃപകളുമായി ദൈവം മനുഷ്യരുടെ ജീവിതത്തിൽ ഇടപെടുന്നു. അപ്പോഴും ദൈവം മറഞ്ഞിരിക്കുന്നവനാണ്. എന്നാൽ മനുഷ്യാവതാരത്തിൽ നാം കാണുന്നത് ദൈവം തന്നെ നേരിട്ട് മനുഷ്യരുടെ അടുത്തേക്ക് കടന്നു വരുന്നതാണ്. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. ദൈവം തന്നെ തന്നെ നമുക്ക് സമ്മാനമായി തരുന്നു. പൗരോഹിത്യവും സന്യാസവുമൊക്കെ മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനുള്ള വിളിയാണ്. ഈശോയെപ്പോലെ ദൈവത്തിനും മനുഷ്യർക്കും സമ്മാനങ്ങളായി മാറുക, പൂർണ്ണമായും അർപ്പിക്കുക. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഈ വർഷത്തെ ക്രിസ്തുമസ് നമുക്ക് പ്രചോദനം നൽകട്ടെ. എല്ലാവർക്കും നല്ലൊരു ക്രിസ്തുമസ് ആശംസിക്കുന്നു.